ഇല്ല, കുഞ്ഞു കുട്ടികൾക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ അതിൻ്റെ ഒരു പരിചരണ രീതി, അവരെ സേവ് ചെയ്യുന്ന രീതി നമ്മൾ പ്രായപൂർത്തിയായവരിൽ നിന്നും വ്യത്യാസമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, യൂഷ്വലി കുട്ടി ഈ ഭക്ഷണം കുടുങ്ങിയ ഉടനെ തന്നെ നീലനിറമാകും, കരച്ചിലിൻ്റെ ആ ഒരു ശക്തി കുറയും. ഈ രീതിയിലാണ് ഇവർ പ്രസൻറ്റ് ചെയ്യുക. ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയെ നമ്മൾ നേരെ ഇങ്ങനെ കയ്യിലോട്ടെടുത്തിട്ട് നമ്മൾ ഈ കൈയിൻ്റെ ഭാഗം ഇതുപോലെ കഴുത്ത് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഈ കൈത്തണ്ടയിലേക്ക് കടത്തുക. ഈ കൈത്തണ്ടയിലേക്ക് കടത്തി യൂഷ്വലി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കാലിൻ്റെ മുട്ടിലാണ് ഇത് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാലിൻ്റെ മുട്ടിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ രണ്ട് സ്കാപ്പുലയ്ക്ക് നമ്മൾ കൈപ്പിലായ എന്ന് പറയും. കൈപ്പിലായ എന്ന് പറയുന്ന രണ്ട് ബോണ്ട് ഇടയ്ക്കുള്ള ഈ ഭാഗത്ത് എപ്പോഴും ഈ ഇത് ചെയ്യുമ്പോൾ തലഭാഗം താന്നിട്ടാണ് ഇരിക്കേണ്ടത്. വളരെ ശക്തിയായിട്ട് 5 തവണ അടിക്കണം. ഇങ്ങനെ 1, 2, 3, 4, 5 ഈ രീതിയിൽ. എന്നിട്ട് വീണ്ടും ഈ കുട്ടിയെ മറ്റേ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ രണ്ട് വിരൽ കൊണ്ട് ഇവിടെ ഈ മാർച്ചട്ട എന്ന് പറയുന്ന ഭാഗത്ത് 5 മർദ്ദങ്ങൾ കൊടുക്കുക. ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തൊണ്ടയിൽ വന്ന് തുടങ്ങി കുടുങ്ങിക്കിടക്കുന്ന ഭക്ഷണ പദാർത്ഥം തെറിച്ചു പോരും. അത് തെറിച്ചു പോരുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഈ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും തന്നെ പ്രായപൂർത്തിയായവരെ കാര്യങ്ങളിലുള്ള പോലെ തന്നെ നമുക്ക് വേറൊരു വൈദ്യ സഹായം, ഡോക്ടർ ഒന്നും വരുന്ന സഹായിക്കാനുള്ള ഒരു സമയമില്ല. ഇത് അമ്മ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ആൾക്കാർ ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിങ് പ്രത്യേകിച്ച് കണ്ടു നിൽക്കുന്ന അമ്മമാരും ഇപ്പോൾ ഈക്വലി അച്ഛന്മാരും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.